നമസ്കാരം. രാജ്യങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന ചൈനയുടെ കരയിലെയും കടലിലെയും തന്ത്രം ഏഷ്യൻ രാജ്യങ്ങൾ മറികടന്നു തുടങ്ങിയെന്ന റിപ്പോർട്ട്. ഇന്ത്യയുടെ സഹായമാണ് പല രാജ്യങ്ങളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏഷ്യൻ മേഖലയിൽ ക്വാഡ് സംഘം നിലയുറപ്പിച്ചതിനെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ചൈനയുടെ അധിനിവേശത്വം അപ്രസക്തമാക്കി കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിൽ തങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് റോഡുകൾ പണിത രാജ്യങ്ങളെ വളഞ്ഞു പിടിക്കുന്ന തന്ത്രമാണ് ചൈന വർഷങ്ങളായി പയറ്റുന്നത്. ആ മുന്നേറ്റമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും മുടക്കുമുതൽ പോലും തിരിച്ചെടുക്കാനാകാത്ത വിധം ചൈന തകർന്നിരിക്കുകയാണ്. ലോകത്തിലെ വൻകിട ശക്തിയാകാനുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. രാജ്യങ്ങൾക്ക് പണം നൽകിയും നിർമ്മാണം നടത്തിയും മുന്നേറിയാണ് ചൈന ലോകം പിടിക്കാൻ നോക്കിയത്. രാജ്യങ്ങളെ സ്വയം ശാക്തീകരിക്കാൻ ശ്രമിക്കാതെ അവരെ അടിമയാക്കാനുള്ള ശ്രമം ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹോങ്കോങ്ങിനും പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും സംഭവിച്ച തകർച്ച ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആഫ്രിക്ക ആദ്യം തകർന്നു. ഇന്ന് ഏഷ്യയിലെ രാജ്യങ്ങളും ചൈനയിൽ നിന്നും സഹായം വാങ്ങിയത് മൂലം തകർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യയിലെ സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലാന്റ് എന്നീ 5 രാജ്യങ്ങളാണ് പരസ്പരം ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈനയുടെ കുതന്ത്രത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ആസിയാൻ രാജ്യങ്ങളുടെ കരുത്ത് ആഗോളതലത്തിലെ മറ്റ് രാജ്യങ്ങളുമായി ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ചൈന മറികടന്ന് മുന്നേറുന്നത്. ഇവരുടെ നീക്കം ചൈനയുടെ നീരാളി പിടുത്തത്തിൽ നിന്നും വലിയൊരു അളവ് വരെ ചെറു രാജ്യങ്ങളെ പുറത്തുകടക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊപ്പം സമുദ്ര മേഖലയിലും ചെറു രാജ്യങ്ങൾ ചൈനയുടെ സമ്മർദ്ദത്തെ മറികടക്കുകയാണ്. മലേഷ്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബ്രൂണൈ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നിലവിൽ സമുദ്ര മേഖലയിൽ കൈകോർത്തിരിക്കുന്നത്. പ്രതിരോധ രംഗത്ത് ക്വാഡ് സംഘമാണ് ഈ ചെറു രാജ്യം നിലവിൽ സഹായിക്കുന്നത്. സമുദ്ര സുരക്ഷ വാണിജ്യ മേഖലയിൽ സുപ്രധാനമായ കാലഘട്ടത്തിൽ ഇവിടെയും ഇന്ത്യ സുപ്രധാനമായ ഘടകമായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.